ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ തലേദിവസമാണ്. സമയം മോർണിംഗ് ആയിട്ടുള്ളൂ. ഞാൻ പെയിൻ്റ് ഇട്ടുള്ളൊരു മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ആൻഡ് ഭയങ്കര ക്ഷീണമാണ് എൻ്റെ മുഖത്ത്. ടെൻഷനുണ്ടോ? എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ് കല്യാണം ആക്കി പോകുമ്പോൾ. എന്താണെന്ന് എനിക്കറിഞ്ഞോടോ, ഭയങ്കര ടെൻഷൻ. ആൻഡ് യാ, ഇതെന്താ എൻ്റെ മുകളിലത്തെ റൂമാട്ടോ, എൻ്റെ റൂമാണ്. എന്തോ എൻ്റെ വാനിറ്റി കണ്ടു. ഇത് വട്ടി പോലെ എടുപ്പാണ്. ഇത് വെച്ചിട്ട് എന്താ ഇവിടെ വെച്ചിട്ട് എനിക്കൊരു വാനിറ്റി ടൂർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതെനിക്ക് ചെയ്യുന്നില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിനി മിലുവിൻ്റെ കുട്ടിയെ പോലെ ഇതുപോലെ തന്നെ സെറ്റാക്കണം. ലൈക്ക് ഈ ഒരു വൈറ്റ് കളർ വാനിറ്റി, ലൈക്ക് ഇത് ഫുൾ ഡ്രോയേഴ്സാണ്. ഫുൾ മേക്കപ്പ് 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 ആണ് ഇത്. മെയിൻലി ഇത് മേക്കപ്പിന് വേണ്ടിയുള്ള ഡ്രോയറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് യാ, അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ആയി. ഇവിടെ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ മിലുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഡ്രസ്സ് കൊണ്ടു തരുന്ന ചടങ്ങുണ്ടല്ലോ, ഡ്രസ്സ് തരാനുള്ള കൊണ്ടു തരുന്ന ചടങ്ങുണ്ട്. പിന്നെ ഒന്നുമില്ല, പിന്നെ ഒരു പച്ച ഡ്രസ്സാണ്. ഞാൻ നിങ്ങൾ ഇന്നലത്തെ വ്ളോഗിൽ കണ്ട ഒരു പച്ച ഡ്രസ്സ്, അടിപൊളി ഭയങ്കര ഭയങ്കര ഡ്രസ്സാണത്. നമ്മൾ എപ്പിസോഡ് സീക്യൂബ് ചെയ്തതാണ്, അതാണ് ഇടുന്നത്. അതിനുമുമ്പ് എനിക്കൊന്നും കൂടി പോയി ഒന്ന് കുളിച്ച് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കണം. ആൻഡ് അതിനുമുമ്പ് എനിക്ക് ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ, അത് ചെയ്യണം. ഞാൻ ഇന്നലത്തെ ഇതിനു മുമ്പ് ഗ്ലോ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു ഹെയർ റിമൂവ് ചെയ്യണം. അത് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കണില്ല, കാരണം ഞാൻ ചുമ്മാ ചെയ്യാണ്. ആൻഡ് കുറച്ച് കാരണം ഞാൻ സ്ലീവ്ലെസ് എല്ലാം ഇടാൻ പോകുന്നത്. അപ്പോൾ അണ്ടറാമിൻ്റെ ഹെയർ റിമൂവ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ത്രെഡിങ് ചെയ്തില്ല, ത്രെഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ആക്കണം. അതൊന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ, നെയിലൊന്ന് സെറ്റാക്കണം. കൈമ നെയിൽ വെച്ചിട്ടില്ല, എനിക്ക് നെയിൽ വയ്ക്കാൻ അറിയില്ല. നെയിൽ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചൊരു നോക്കണം. അങ്ങനെ എൻ്റെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. വീഡിയോ കണ്ടാൽ തന്നെ പ്രേതല പോലെ ഇല്ലേ. പക്ഷേ ലൈക്ക് ഇന്നലെ അത് മാസ്ക് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. കുളിച്ചപ്പോൾ തന്നെ ഉള്ള എൻ്റെ കുളിച്ചിട്ട് ഇന്നലെ രാത്രി 10:30 എന്താ കുളിച്ചത്, അവരെ അങ്ങനെ കിടന്ന് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് മുടി ഇങ്ങനെ കിടക്കുന്നത്. ഇനി എന്താ പറയുക, അതൊന്ന് സെറ്റ് ആക്കണം. ഒന്നൊന്ന് കുളിക്കണോ, ആലോചിക്കണ്ടേ. ആൻഡ് യാ, താഴത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട്. ആ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണ്ടാവും ഇന്ന് തലേദിവസം. അപ്പോൾ ആ തലേദിവസം മേക്കപ്പ് ചെയ്യണ ഒരു വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചുതരാമല്ലോ, ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താവുമെന്നറിയില്ല, നമുക്ക് നോക്കാം. എൻ്റെ ഇപ്പോഴത്തെ ഫേസ് മേക്കപ്പ് ചെയ്തുള്ള ഫേസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഹെയറൊന്ന് സെറ്റ് ചെയ്ത് തന്നെ മാറും. പക്ഷെ എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ടെൻഷൻ അടിച്ചാൽ കിടന്നി കണ്ടൊക്കെ എന്നെ കറത്തിരിക്കുന്നു. വാട്ട് ഡു, കല്യാണം കഴിയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കിനി താഴത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട്, ഫുഡ് കഴിച്ചിട്ട് കുളിക്കില്ല, ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ബാക്കി ഉരുള്ളി കിടക്കാം. അപ്പം എൻ്റെ വെഡിങ്ങിൻ്റെ തലേദിവസത്തെ വ്ലോഗിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കുട്ടി കാണുന്നവർക്ക് ആദ്യം വലിയൊരു ഹായ്. ഓക്കെ, എങ്ങനെ എൻ്റെ വ്ളോഗ്? എനിക്കറിയില്ല, ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു വ്ളോഗ്. ഞാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി സമ്മറായി, അപ്പോൾ ഇതിനുള്ള ഒരു ക്യുക്കായിട്ടുള്ള ഒരു കുഞ്ഞൊരു സ്കിൻ കെയറിൻ്റെ ഭാഗം കാണിക്കാനാണ്. കാരണം ഇപ്പം അടുത്ത് വരാൻ പോകുന്നതൊക്കെ വ്ളോഗ്സ് ആണ് നിങ്ങൾക്ക് അത്യാവശ്യം. അപ്പോൾ എനിക്ക് സ്കിൻ കെയറിന് വേണ്ടി മാത്രം ഈ കുഞ്ഞു ഭാഗത്താണ് വീഡിയോയുടെ വേണ്ട. പിന്നെ അത് മാത്രമല്ല, ഈ പ്രൊഡക്ട്സൊക്കെ ഞാൻ അപ്പോഴും യൂസ് ചെയ്തതെന്നാണ്. അപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാകുമ്പോൾ നിങ്ങൾക്ക് ക്യുക്കായിട്ടുള്ള ഒരു എന്താ പറയുക സമ്മർ സ്കിൻ കെയറാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 4-5 പ്രൊഡക്ട്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആൻഡ് പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സാണ്, പ്ലം എനിക്ക് സെൻഡ് ചെയ്തിരുന്ന സ്പോൺസർ ചെയ്ത പ്രൊഡക്ട്സാണ്. സോ നിങ്ങളത് കണ്ടോക്കെ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ പ്രൊഡക്റ്റാണ്. ഈവൺ ഞാൻ എൻ്റെ വെഡിങ് സ്കിൻ കെയറിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്, അത് ആ വീഡിയോ സ്പോൺസേർഡ് ആയിരുന്നില്ല, അതിൽ ഞാൻ ഈ സെയിം ഇതിലുള്ള പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലാവണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം കാണാം. അല്ല, അതൊരു കാണി 3 മിനിറ്റ്സ് സ്കിപ്പ് കളഞ്ഞിട്ട് അടുത്തോട്ട് കാണാം. സോ അപ്പോൾ നമ്മൾ ഇത് കാണാം. ഇതെല്ലാം ഞാൻ കാണണമെന്ന് ഞാൻ പറയലുണ്ട്. ഓക്കെ, സോ നമുക്ക് വേഗം കാണിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി വ്ളോഗിലേക്ക് കിടക്കാം. പിന്നെ വ്ളോഗൊക്കെ എങ്ങനെയുണ്ട് എന്ന് ഇവിടെ ഒന്ന് പറയട്ടെ. എനിക്ക് അന്നൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയും, ഇപ്പോൾ ടെൻഷനൊക്കെ മാറി. സോ എങ്ങനെ പറയാം, എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ ഞാനിപ്പോൾ കാണിച്ചു തരാട്ടോ. നല്ല ഒരു ജെൽ ടെക്സ്ചറാണ് അത്. ആക്ച്വലി ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ഗ്ലൈക്കോളിക് ആസിഡ്, നാച്ചുറൽ സെല്ലുലോസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആ നിങ്ങൾ കണ്ടില്ല, ടെക്സ്ചർ ജെൽ ബേസ്ഡ് ടെക്സ്ചറാണ്. ആൻഡ് നല്ലൊരു ഫ്രഷ് ആയിട്ട്, ഭയങ്കര ഡ്രൈ ഒന്നും ആക്കിയില്ല, ഭയങ്കര മൈൽഡ് ഫേസ് വാഷാണ്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ തന്നെ ഗ്രീൻ ടീ റീവൈറ്റലൈസിങ് ഫേസ് മിസ്റ്റ് ആണ്. മിലുവിന് ഭയങ്കര ഇഷ്ടമായിട്ടത്, അവ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മുഖത്തടിക്കുന്നതാണത്. എന്താ പറയുക, നമുക്ക് ഭയങ്കര പ്രൈസ് കുറവാണ്, എവിടെ നമ്മൾ കൊണ്ടുപോകാൻ പറയുക ഒന്നാണത്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ തന്നെ ഗ്ലോ ഗെറ്റോ ഫേസ് മാസ്ക് ആണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക വീഡിയോയിൽ, ഗ്ലോ വീഡിയോയിൽ, വെഡിങ് സ്പെഷ്യൽ. നല്ല ഒരു ഗ്ലോ കിട്ടും ഈ ഫേസ് മാസ്ക്. അങ്ങനെ ഡ്രൈ ആവില്ല കേട്ടോ, നമ്മൾ ചില ഫേസ് മാസ്ക് ഇട്ട് കുറേ നേരം ഡ്രൈ ആവില്ല, ഇത് അതില്ല.
അടുത്തെന്ന് പറയുന്നത് പ്ലമിൻ്റെ തന്നെ നമ്മുടെ സ്വന്തം എന്താ പറയുക, അവരെ എസ് പി എഫ് ടി പി എ പ്ലസ് 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 ഉള്ള സൺസ്ക്രീൻ ആണ്. ഇത് ആക്ച്വലി ഒരു ചെറിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്ന പോലെ തോന്നി. കുറച്ചിട്ട് സമയം ഇങ്ങനെ ഫേസിൽ ഉണ്ടോ, കുറേ സമയം എടുത്താണ് എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ പക്ഷേ ഒരു ഇതെന്നുള്ളത് വളരെ ചെറിയൊരു എമൗണ്ട് എടുത്താൽ മതി. കാരണം ഞാനിപ്പോൾ കുറച്ച് കൂടുതലെടുത്തു എനിക്ക് ഫീൽ ചെയ്തു, കുറച്ച് എടുത്താൽ മതി, നല്ലൊരു പ്രൊട്ടക്ഷൻ തരും. ഞാൻ ഇട്ടിട്ട് പോയപ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്തു. കണ്ടോ, എനിക്ക് എന്താണ് ഇത് ബ്ലെൻഡ് ആവാം, അത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ഇത് പുറത്തിട്ടിട്ട് പോയാൽ നല്ല പ്രൊട്ടക്ഷൻ തരും കേട്ടോ, നിങ്ങളുടെ ഫേസ് ഡൾ ആവാതെ എന്താ പറയുക ടാൻ വരാതെ ഒക്കെ ഇതാക്കും. നമ്മൾ ഈ ഇപ്പോൾ കാണിക്കുന്ന പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിക്കൊരു ടാൻ വരാതിരിക്കാനുള്ള പരിപാടിയിൽ ഉണ്ടാവും കേട്ടോ. ആൻഡ് ഒരു ഗ്ലോ പോലെ തന്നെ. ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് ക്രീമാണ്. അടിപൊളി പ്രൊഡക്റ്റാണ്. ജസ്റ്റ് ഫേസിൽ നമ്മൾ രാത്രി ഉറങ്ങുന്നതിനെ നിൽക്കുമ്പോൾ അപ്ലൈ ചെയ്യുക. നൈറ്റ് ജെല്ലാട്ടോ, അതുതന്നെ ടെക്സ്ചർ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി, നല്ല ജെൽ ടെക്സ്ചറാണ്. ജസ്റ്റ് അത് എന്താ പറയുക, നിങ്ങൾ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അപ്പോൾ നിങ്ങളുടെ ഫേസ് നല്ലൊരു ഹൈഡ്രേഷനാണ്. പിന്നെ പ്ലമിൻ്റെ പ്രൊഡക്ട്സ് എം ടി ആയി കഴിഞ്ഞാൽ, എം ടി പാക്കേജ് നിങ്ങൾക്ക് തിരിച്ചയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്സ് കിട്ടും. അങ്ങനെ കുറേ പരിപാടിയുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും, ചെക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3% ഓഫ് കിട്ടുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കൂപ്പൺ കോഡ്, ലിങ്ക്സ് ഉണ്ടാവും, ചെക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഇതിവിടെ റൂമാട്ടോ, എൻ്റെ മോളിക്ക് കയറി വരുമ്പോഴുള്ള ഇത് റൂമല്ല, ജസ്റ്റ് ഹാൾ പോലെയാണ് ഈ കാട്ടിനാട്ടിലൂടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സെറ്റാക്കണ്ട ശരിക്ക്, കമ്പ്യൂട്ടർ പണ്ടേറത് യൂസ് ചെയ്യാറില്ലെങ്കിൽ അതോടെ ഇടും. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്പാണ് യൂസ് ചെയ്യുന്നത്, ലാപ്പ് യൂസ് ചെയ്യാറില്ല ഞാൻ പൊതുവേ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പൊതുവെ ലാപ്പ് യൂസ് ചെയ്യാറില്ല. ഇത് കണ്ടോ, ഇതൊക്കെ ആമസോണിൽ വാങ്ങിയതാണ്, കാണിക്കാൻ ലിങ്ക് കൊടുക്കാം. ഇതൊക്കെ മീഷോ എന്നാണ്, ആൻഡ് ഇത് മീഷോ എന്ന് വാങ്ങിയത്. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഈ വലിയ പെട്ടിയുടെ ഉള്ളിൽ ഫുൾ എൻ്റെ ചെരുപ്പുകളാണ്. കാണാണ്ടോ, കാണാണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എൻ്റെ ചെരുപ്പുകളാണ്. വലിയൊരു പെട്ടി കേട്ടോ. ഹായ് അമ്മ, അമ്മ ഹായ് പറ. അയ്യോ ഹായ് പറയുന്ന ചാവിടിക്കാൾ കുറേ ചിക്കൻ ഒക്കെ ഉണ്ടാക്കൂടെ, ചിക്കൻ ഉണ്ടാക്കിയിട്ട് ചോറിന് വെച്ചിട്ടാ. ഹായ് കുളിക്കാം മാമ, കുക്ക് ചെയ്യുന്നു മാമ, ഉപ്പന്നെ ഉപ്പന്നെ അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ പന്തൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ആക്ച്വലി രാത്രി കാണാനും ഭംഗി, നോർമൽ എല്ലാ വീട്ടിലുള്ള കൊല്ലങ്ങളുടെ എല്ലാവരും സെയിം പന്തൽ, വേറെ ഒന്നുമല്ല. ഓക്കെ, സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസ്. നമ്മള് നെയിൽ പോളിഷ് ഇട്ടു കല്യാണം ആയതുകൊണ്ട്, ഞാൻ അതിന് വർഷങ്ങൾക്ക് ശേഷം എന്റെ ഓർമ്മ നെയിൽ പോളിഷ് ഇട്ടു. അങ്ങനെ നമ്മൾ കുളിച്ചു, ഡ്രസ്സ് മാറി, ചുരിദാറിട്ടു, ലൈക്ക് നമ്മുടെ എന്താ പറയുക, സാരിക്ക് കൊടുന്നരാൻ ഡ്രസ്സും ആ സപ്പുടവ കൊടുന്നരാൻ, അങ്ങനെയല്ല ചടങ്ങ് വരിക, അത് കൊടുന്നരാൻ വരിക വൈകിട്ടാണല്ലോ. അപ്പം അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് ഡ്രസ്സ് ഇട്ടു. അതിന് ശേഷം അവിടെ ശരിക്കുമല്ല നമ്മുടെ തലേദിവസം ഡ്രസ്സ് കുറച്ച് എൻ്റെ ഇടുന്നുള്ളൂ. അതെ, അതിന് ശേഷം ഞാൻ ഫുഡ് അടിക്കുന്നു, വലിച്ച വറു കഴിക്കുന്നു. ഞാൻ ചിക്കനും ചപ്പാത്തിയാണ് തോന്നുന്നു, കുറേ ദിവസം എനിക്കെല്ലാം ഓർമ്മയൊന്നുമല്ലോ അവിടെ ചിക്കനും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ആൻഡ് അത് ഈ വീഡിയോ എടുക്കുന്ന കണ്ണനാവും, കണ്ണനാവണം, അല്ലാതെ അവർ ഇങ്ങനെ അല്ല. മോൾട്ടി കേട്ടോ, മോൾട്ടി എന്ന് പറയുന്നത് കണ്ണൻ്റെ അനിയത്തിയാണ്, അവളാണ് എടുക്കുന്നത്. കണ്ണന്ന് ബിസിയായി, കാരണം മോൾട്ടിയുടെ കയ്യിലാണ് ഞാൻ ക്യാമറ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ മോൾട്ടി ഞാൻ പറഞ്ഞു ഞാൻ എവിടെ ഇരിക്കണേലും വന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മോൾട്ടി എടുത്തത്. ഓക്കെ കണ്ടോ, യാ ഹലോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി കാണാണ്ടോ, പക്ഷെ ഞാൻ മുമ്പ് കാണിച്ചു എന്തുമ്പോൾ വന്ന് ബുദ്ധിയാണ്. ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല, അപ്പോൾ ഹെയർ സെറ്റ് ചെയ്യണം. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ. ആൻഡ് കണ്ണാണ് നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാൻ വിഷ്ണു, ക്യാമറ വെച്ചിട്ട് പോയി. വിഷ്ണു ബിസി, ഇതിലാണ് വിഷ്ണുവിനെ എൻ്റെ ജീവിതം എടുക്കുന്നത്. ഓക്കെ, ഫുൾ ഇവിടെ ആൾക്കാർ കേട്ടോ. അതാ, ഇതാണ് നമ്മുടെ പലഹാരങ്ങൾ. നമ്മളിങ്ങനെ കല്യാണ തലേദിവസം വരുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കി വയ്ക്കുന്ന പലഹാരങ്ങൾ. ഇതാണ് എൻ്റെ മേമ, പച്ച കളറിൽ പച്ചക്കിളിയായി എൻ്റെ മേമ. ആൻഡ് ഇതൊക്കെ വല്യമ്മമാരാട്ടോ, തറവാട്ടിലെ വല്യമ്മമാരാണ് ഇതൊക്കെ. ആൻഡ് എൻ്റെ അമ്മേനാണല്ലോ, ഇത് അമ്മതേ പച്ചക്കിളിട്ട് വേറെ നടന്നു പറയും. ഞങ്ങൾക്ക് പച്ചയായിരുന്നു എന്ന് പറഞ്ഞില്ലേ, എൻ്റെ പച്ചക്കളർ നിങ്ങളോട് കണ്ടുവല്ലോ. ആൻഡ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്, വലിയമ്മട്ടോ കൂടെ പോയസ്, അവനപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എൻ്റെ കളിയൊക്കെയാണ്. ആൻഡ് വിലുപെടുന്ന പറഞ്ഞു, ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന വിലുപെൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ആൻഡ് ദാ വിനി, വിനി എന്ന് പറയുന്നത് എൻ്റെ അമ്മായിയാണ്, മാമൻ്റെ ഭാര്യ, നമ്മുടെ ഇഷ്ടര, നമ്മുടെ ശിവക്കുട്ടി. ഒരു ട്യൂങ്സ് ആണ് നിങ്ങൾ കണ്ടുണ്ടാവും ഓൾറെഡി, നമ്മുടെ സ്വന്തം ശിവക്കുട്ടി. ഇനി നമ്മുടെ മറ്റുണ്ണീൻ്റെ കേട്ടോ ട്യൂങ്സ്, അത് ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ആ അതെ, അവിടെ നിൽക്കുന്നു അവൻ, അതാണ് അവൻ. ഓക്കെ, അതാണ് അവൻ, നമ്മുടെ സ്വന്തം കാശി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങിയിട്ടോ. അത് വൈകിട്ടായിട്ടുണ്ട്, എനിക്ക് സമയം കറക്റ്റ് ഓർമ്മയില്ല. ഒരു എന്തായാലും ഒരു സമയം ഒരു 3 മണി, ആ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതെൻ്റെ കുഞ്ഞുമാമനാണ് ഈ പറഞ്ഞ ട്യൂങ്സിൻ്റെ അച്ഛൻ. ആ പിന്നെ എൻ്റെ മേമ, മേമ ദേ ഇവിടെ എത്തി, വീണ്ടും മേമ മേമയെ നമ്മൾ കാണുന്നു. പുതിയ ചെയർ ചോദിച്ചാൽ വരുന്നു, പുതിയ ചെയർ കേട്ടോ അവിടെ കണ്ടത്. അച്ഛൻ മേടിച്ചത്, എന്തിനാ കിളിപ്പച്ച കളർ മേടിച്ചതെന്ന് വെച്ചാൽ
പച്ച കളറ് എൻ്റെ വീടിൻ്റെ ഏതോ ഒരു ഭാഗത്ത് പച്ച കളറിൻ്റെ മുകളിലെ കണ്ട അടിയിൽ കണ്ടില്ലേ ഒരു പച്ച കളറ്, അതുകൊണ്ടാണ് അച്ഛൻ പറയാൻ മാച്ച് ആവണി മേടിച്ചു വന്ന് കേട്ടോ. ആൻഡ് നമ്മളങ്ങനെ ഈ വീടിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഹലോ, അപ്പൊ നമ്മള് ബ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. ബ്ലോഗ് അല്ലേ, കണ്ണുകൂടെ നമ്മുടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാണ്. കണ്ണുകൂടി ഞാൻ വീഡിയോ എടുപ്പിക്കുന്നത് ലക്ഷ്മി നമ്മളെ എടുക്കുന്നത്. നമ്മുടെ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. അവസ്ഥയാണ് അവിടെ ഇപ്പോഴത്തെ നമ്മുടെ മേക്കപ്പ് ഷോ കണ്ടിട്ട് വേണ്ടി. ഇതാണ് അവസ്ഥ കേട്ടോ. നമ്മളിപ്പോ വീഡിയോ എടുക്കാണ്, താഴത്തെ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം, വേഗം തീർക്കണം. ഓക്കെ, ഞാൻ ആദ്യം മാസ്ക് വരാം. യാ, നമ്മളിപ്പോൾ കൊണ്ടുപോകും വെള്ള തുണി എടുത്തിട്ട്. ഞാനിപ്പോൾ ഇപ്പം തന്നെയാണ് എനിക്ക് കത്തിയത് ആക്ച്വലി. ഈ മേക്കപ്പ് ഒക്കെ ഞാൻ ഡ്രസ്സും ആവുമല്ലോ. അപ്പം ഞാനൊരു വെള്ള തുണി എന്നല്ല, ഇതിൻ്റെ ഒരു ഡ്രസ്സാണ്, വേറെ ഒരു തുണിയൊന്നും കിട്ടില്ല. പിന്നെ താഴ്ത്തു എടുക്കാൻ പറ്റില്ല, അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ഉള്ളൊരു പെട്ടെന്ന് കിട്ടിയൊരു ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുകയാണ്. അങ്ങനെ ആവില്ലോട്ടോ, എനിക്ക് അങ്ങനെ ഫോളോവേഴ്സൊന്നും ഉണ്ടാവില്ല, ഇനി ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് എടുത്തിട്ടാണ്. ആൻഡ് ഭയങ്കര കഷ്ടപ്പെടായിരുന്നു, സത്യം പറയാമല്ലോ. നമ്മൾ ഈ താഴത്തെ ആൾക്കാർ വരുന്നു ഈ വെഡിങ്ങിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാമെന്നൊരു പരിപാടി, ഭയങ്കര കഷ്ടപ്പാടാണ്. ആക്ച്വലി കുറേ ചീത്തൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടന്റ് അങ്ങനെ ചെയ്ത്. നിങ്ങൾക്ക് കാണാനും ഇഷ്ടമാണ് കേട്ടോ. ഇതിങ്ങനെ എല്ലാവരും എല്ലാവരും ഇപ്പം ഞാൻ ഫുൾ വീഡിയോ എടുക്കണം, വീഡിയോ എടുക്കൽ ബിസി ആയി പോവും, അങ്ങനെ ഇങ്ങനെ ആവുമ്പോഴേ. പക്ഷേ നമുക്ക് നമ്മുടെ യൂട്യൂബറെ പോയില്ല, അത് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് നിങ്ങളെടുത്ത് കാണിക്കാൻ, ഫുൾ എൻ്റെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അത് പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യത്തിൽ. കല്യാണത്തിനായിട്ട് വീഡിയോ എടുക്കുക, കാരണം ആൾക്കാർ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും വീഡിയോ എടുക്കണം, അത് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണം. ശരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളിൽ. ആൻഡ് യാ, ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാമറമാൻ കണ്ണനോടൊപ്പം ശ്രുതി സത്യൻ. അപ്പം നമ്മൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ സെയിം മേക്കപ്പ് ലുക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റേതായ കുറച്ച് എന്താ പറയുക, കുറച്ച് ആക്സസറീസ് എന്തൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫോട്ടോഷൂട്ട് കണ്ണനെ വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് എടുത്ത് അന്ന് നമ്മൾ വേറെ ക്യാമറമാനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവരുടെ ക്യാമറമാൻ വരും. അപ്പോൾ കൃഷ്ണയുടെ ക്യാമറ ഉള്ളതുകൊണ്ട് ഓൾറെഡി കണ്ണൻ ഫോട്ടോസ് എടുക്കുമായിരുന്നു. പിന്നെ അവരെ ക്യാമറമാൻ വരുമല്ലോ, അപ്പം നമ്മൾ പിന്നെ എക്സ്ട്രാ ക്യാമറമാൻ വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. കണ്ണനോട് ഞാൻ പറയായിരുന്നു കണ്ണ കമ്മിൽ ഇരുന്ന് തീർക്കുമെന്ന്. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടം ലുക്കാണ്. ഞാനിപ്പോൾ അടുത്ത് ചെയ്തതെന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ഡ്രസ്സുമാണ്, ലുക്കുമാണ്. എപ്പിസോഡ് സി ക്യൂബ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ചെയ്തത്. സൽവത്തോട് ഒരുപാട് താങ്ക് യു ഉണ്ട്, അടിപൊളി ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ്. ആക്ച്വലി എൻ്റെ കല്യാണത്തിന് ഞാൻ സൽവത്തിനെ ഡിസൈൻ ചെയ്ത് വേറെ ഡ്രസ് ഇട്ടുണ്ടായിരുന്നു, ഖാദിയുടെ ഡ്രസ് ഇട്ടുണ്ടായിരുന്നു, കുറേ ഡ്രസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എനിക്ക് പേഴ്സണൽ ഇഷ്ടമായിരുന്നു, ഓരോന്നിനും ഓരോ പ്രത്യേക തരം ഭംഗിയുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ഗ്ലോ കണ്ട്, ആക്ച്വലി സൺലൈറ്റ് ഉള്ളതിന് പിന്നെ നമ്മുടെ മേക്കപ്പ് ലുക്കിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് ഞാൻ ഇപ്പോഴത്തെ ചെയ്തത്. ആൻഡ് നമ്മുടെ ലെങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ലെങ്സ് നമുക്ക് സൂം ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആൻഡ് എന്താ പറയുക, യാ ക്യാമറമാൻ കണ്ണനോടൊപ്പം വീഡിയോ എടുത്തിരുന്നില്ല, എല്ലാവരും അന്വേഷിച്ച് വന്ന് 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 തുടങ്ങിയപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് താഴെപ്പോയത്. പിന്നെ നമ്മുടെ ഒരുക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു സമയം കേട്ടോ. പിന്നെ അതെ ഇത് മേമയുടെ അമ്മയാണ് കേട്ടോ, ഒരു മോളിക്ക് വന്നിട്ട് നമ്മളൊരു മോതിരട്ട് നോക്കുമായിരുന്നു. ആൻഡ് യാ, ഈ കമ്മലിൽ ഞാൻ ഇട്ടത്, ഇത് നമ്മൾ ഇപ്പോൾ കല്യാണത്തിൻ്റെ അടുത്ത് പ്രമാണിച്ച് എടുത്താട്ടോ. നമ്മൾ ആ ലാസ്റ്റത്തെ വ്ലോഗ് കണ്ടവർ കണ്ടുണ്ടാവും ഈ കമ്മലെടുക്കുന്ന ഒരു കുഞ്ഞ് കമ്മൽ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കുഞ്ഞു കമ്മലാണ്. ഞാൻ ഇടാൻ സാധ്യതയുള്ള കമ്മലുകൾ ആകെ ഇതാട്ടോ, കല്യാണത്തിൽ വെച്ച സാധനം ഗോൾഡ് ലൈൻ ആകെ ഇടാൻ സാധ്യതയുള്ളതാണ്. ഞാൻ അങ്ങനെ ഗോൾഡ് ഇട്ട് കിടക്കുന്ന ഒരു പേഴ്സണല്ല, അങ്ങനെ ഞാൻ താഴ്ത്ത് വേണ ഇതാണ് എൻ്റെ മേമ. മേമയാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വരില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ പിടിച്ചു നിർത്തണാണ്. ഇപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു, ഈ മേക്കപ്പ് വീഡിയോ എന്തായാലും യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലും കാണാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊരു ഗ്രീൻ അയൽ കാജലാണ് ചെറിയത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ്. ലെങ്സ് വെച്ചതിനോട് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്, ലെങ്സ് സിം ഒപ്റ്റിക്കൽസ് എന്നാണ്. ആൻഡ് അവർക്ക് സെൻഡ് ചെയ്തതെന്നാണ്. ആൻഡ് ബ്യൂട്ടിഫുൾ ഡ്രസ്സ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. സൽവത്തേക്ക് ഒരുപാട് സ്നാപ് അടിപൊളി ഡ്രസ്സ് കേട്ടോ. ആൻഡ് പ്രൈസ് അത്രയും അഫോർഡബിൾ ആണ്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ലൈക്ക് ഒരു വെഡിങ് റിലേറ്റഡ് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. ആൻഡ് യാ, നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഈ മേക്കപ്പ് സിമ്പിളാണ് കേട്ടോ, ഭയങ്കര ഓവർ കല്യാണം അങ്ങനെയൊന്നുമല്ല, എന്നാൽ നല്ല ഡ്രസ്സുണ്ട്. എനിക്ക് ഞാൻ എന്നെ പൊക്കി പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണൽ ഇഷ്ടമായിട്ടോ. ഞാൻ സത്യം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ചില ദിവസം മേക്കപ്പ് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമായില്ല തന്നെ ഞാൻ പറയും. ബട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. നാളെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ബിക്കോസ് എനിക്ക് എൻ്റെ ഒരു അറിഞ്ഞൂടാ കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. ആൻഡ് യാ, അപ്പം ഞാൻ ഈ നാട്ടിലേക്ക് പോട്ടെ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പം വ്ളോഗ് എടുത്ത് കാണിക്കുന്നതായിരിക്കും. ആൻഡ് യാ, മോട്ടിനെ പോലെ ഞാൻ അടക്കിപ്പിക്കട്ടെ വടക്കെ. യാ യാ യാ, അപ്പം ഇത് താഴ്ത്ത് പോയിട്ട് ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ. ഞാൻ നമ്മുടെ മുമ്പ് ഹെയർ കളർ ചെയ്തിപ്പോൾ ഒരു കുറച്ച് ഭംഗിയിലൊക്കെ കളറായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് ഈ കുഞ്ഞു കൊട്ടക്കമ്മൽ ഇട്ടിട്ടുള്ളത്, ഞാൻ ഗോൾഡ് ഇടാറില്ല, കുറേ കാലത്ത് പക്ഷേ ഗോൾഡ് ഇട്ടാണ്. കുഞ്ഞു കൊട്ടക്കമ്മൽ ഓർണമെൻസും അതെ, സിമ്പിൾ ഒരു വളരൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. സോ യാ, പിന്നെ അതെ ഇത് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കണതാണ്. യാ,
ഇത് കാണുന്നു. ഇപ്പം നമുക്ക് കുറച്ച് ഇരുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം കറക്റ്റ് നിങ്ങൾക്ക് മൈ വെഡിങ് ഫോട്ടോസ് എന്ന് ശരിക്കും കൊടുക്കുക കേട്ടോ. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. രാത്രിയായിട്ടോ, ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ദാ ഇനിയിപ്പോൾ ദാ അവർ വരികയാണ് കേട്ടോ. അവർ നമ്മുടെ പെട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ വീട്ടുകാർ വരികയാണ്. ആൻഡ് എനിക്കറിയില്ല ചടങ്ങുകളെ കുറിച്ച് വലിയ ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. ആ ചുവപ്പ് കളറിലുള്ളതാണ്, ചുവപ്പ് ഡ്രസ് ഇട്ട് വരുന്നതാണ്. വിലൂപിൻ്റെ അമ്മ മായ എന്നാണ് പേര്, ഞങ്ങൾ മായമ്മ എന്നാണ് വിളിക്കുക. ആൻഡ് ബാക്കി ആ രണ്ട് സാരി കൊടുത്തത് വിലൂപിൻ്റെ മേമ്മമാരാണ്. ആൻഡ് മുന്നിൽ നിൽക്കുന്നതാണ് അഞ്ചു, പാപ്പൻ്റെ മോളാണ് അനിയത്തി. പിന്നിൽ നിൽക്കുന്നതും ഒക്കെ വിലൂപിൻ്റെ അനിയത്തിമാരാണ്, എന്താ പറയുക, പാപ്പൻ്റെ മക്കളാണ്. പിന്നെ ഈ റെഡ് ഷർട്ടിൽ ഷർട്ട് ഇട്ടിട്ടുള്ളതാണ് വിലൂപിൻ്റെ ചേട്ടൻ മിഥുൻ ചേട്ടൻ. ആൻഡ് അവർ ഉണ്ണി മിഹാൻ. ആൻഡ് പച്ച ചുരിദാർ ഇട്ടിട്ടുള്ളതാണ് വിലൂപിൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ നീതു ചേച്ചി. ഓക്കെ, ഞാൻ എല്ലാവരും ഇനി കറക്റ്റ് കുറച്ച് കഴിഞ്ഞ ഒരു വ്ളോഗിൽ അങ്ങനെ എന്തെങ്കിലും പരിചയപ്പെടുത്താം കേട്ടോ. ആൻഡ് യാ, ഞാൻ എല്ലാവരും വന്നു. ഇനി എനിക്ക് എങ്ങനെയാണ് അതൊക്കെ വോയിസ് ഓവർ കൊടുത്ത് പരിചയപ്പെടുത്തേണ്ടത് പോലും അറിയില്ല. പിന്നെ ഇത് പിന്നിൽ അവർ വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത് ടെൻഷൻ അടിച്ചിരിക്കുന്നു ഞാൻ. ായിരുന്നു. ആൻഡ് ഞാൻ അപ്പുറത്തേക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നൊന്നുമില്ല. പിന്നെ എനിക്കാണെങ്കിൽ ആ സമയത്ത് ടെൻഷനാണ്. ലൈക്ക് ചില സമയത്ത് നമുക്ക് എന്താ നടക്കണമെന്ന് അറിയാത്തൊരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നുണ്ട് എനിക്ക്. പക്ഷെ എൻ്റെ എൻഗേജ്മെൻ്റ് സമയത്ത് എനിക്ക് കൊടുക്കുന്ന ടെൻഷനാണ്. എനിക്കാണെങ്കിൽ ടെൻഷൻ വന്നാൽ മുഖത്ത് മറ്റേ ഗൗരവമാണ് വരിക. പക്ഷെ ഇപ്പം അതുണ്ടായിരുന്നില്ല. പിന്നെ ഇതാട്ടെ നമ്മളെ മിലൂപിൻ്റെ ചേട്ടൻ്റെ ഉണ്ണി മിഹാൻ എന്ന് പറയുന്നത്. പാവുണ്ണി കേട്ടോ, കരച്ചതൊന്നുമില്ല. ഞാനങ്ങനെ ആദ്യമായിട്ട് കണ്ടത്, പക്ഷെ എൻ്റെ പോകുന്നു ഭയങ്കര പാവുണ്ണിയാണ്. ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, ഇപ്പം നമ്മൾ തലേദിവസത്തിൻ്റെ ഇടയ്ക്കെന്നോട് വന്നു കേട്ടോ. ഉഷിച്ചിട്ട് പണ്ടാറണങ്ങി. അയ്യോ, എല്ലാവരും ഇതായിട്ട് നമ്മളിപ്പോൾ മോളിക്ക് വന്നാണ്. എല്ലാവരും ഇപ്പോൾ ഫോട്ടോ എടുത്തു, ഇവരെ മാത്രം ഫോട്ടോ എടുത്തില്ല. മാമുങ്ങല്ലേ, മാമനോട് എ സി ഒന്ന് തടുക്കാതെ നോക്കിയിട്ടിരിക്കട്ടോ. എ സി തന്നിട്ടില്ല സത്യം. ഇതൊക്കെ സത്യം പറഞ്ഞ തണുക്കിലേക്ക് ഓണറും മേടിച്ചിട്ടുള്ളൂ. തണുപ്പ് തണുത്ത് പഠിക്കണോ? ഞാൻ മേടിച്ചോന്നല്ല, അച്ഛൻ മേടിച്ചോണ്ടോ. എനിക്ക് ഒരു പങ്കുണ്ടായതല്ല, അറിഞ്ഞുകൂടില്ല ഞാൻ. അപ്പൊ ഞാൻ ഇനി ഇവർക്ക് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഫോട്ടോ എടുക്കാനേ ഞാൻ അവിടെ ആഡ് ചെയ്യാം. കണ്ണ വേണം പോകാൻ പോയി, ഞാൻ ഫോട്ടോഗ്രാഫേഴ്സ് പോയി. അപ്പൊ നമുക്ക് ഇനി വേറെ വഴിയില്ല, കണ്ണ് വെയിറ്റ് ചെയ്തല്ലേ. ഭയങ്കര
എടുക്കാൻ മറന്നുപോയി. ക്ഷമിക്കുക, കല്യാണ തലേദിവസം അല്ലേ, വയ്യാണ്ടായി കിടന്നുറങ്ങണേ ഇത്. എനിക്ക് കല്യാണ തലേദിവസം പനിയും പിടിച്ചു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നാളെ കല്യാണ വീഡിയോ കാണാം.